അതൊരു പാട്ട് പാടോ ഓ പാടാ ഒന്ന് പാടിയണേ ഓ മല്ലാളേ നിന്നെയോർത്ത് കാത്തിരിപ്പിൻ സൂചി മുനയിലെ മമകിനാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിനക്ക് ഒരു മാല തീർത്തു ഞാൻ നിനക്ക് ഒരു മാല തീർത്തു അല്ലെങ്കിൽ വെയിലത്ത് നിന്ന് പാടാൻ ഒരാഗ്രഹമില്ല സുഹൃത്തുക്കളെ കാഴ്ച ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ വന്ന് പാടുന്നത് ആർക്കും ഒന്നും തോന്നരുത് നിങ്ങളെ സഹായം ഇല്ലാതെ ഞങ്ങൾക്ക് ജീവിച്ചു പോകാൻ പറ്റില്ല സുഹൃത്തുക്കളെ സഹായിക്കണം കേട്ടോ എല്ലാ ഡ്രൈവർമാരും ശ്രദ്ധിക്കണം ഞങ്ങളത് ശ്രദ്ധിച്ച് സഹായിച്ചു പോകാനുള്ള സന്മനസ് കാണിക്കണം സുഹൃത്തുക്കളെ ഒരു സെക്കൻഡ് വണ്ടി ചുട്ടി സഹായിച്ചു പോണം അത്ര പാവപ്പെട്ട കുടുംബമായതുകൊണ്ടാണ് കേട്ടോ ഒന്ന് സഹായിച്ചു പോയിക്കോളി പഠിച്ച പറക്കത്ത് ചെയ്യട്ടെ ജോലിയിൽ നമ്മളിങ്ങനെ യാത്ര പോവുകയായിരുന്നു അപ്പോ നമ്മുടെ ഒരു ഭിന്നശേഷി ഇല്ല അതായത് പൂർണ്ണമായി ജന്മനാൽ ഇരു കണ്ണുകളും കാണാത്ത ഫൈസൽക്ക ഇവിടെ അടിപൊളിയായിട്ട് നല്ല പാട്ട് പാടുന്നുണ്ട് അപ്പൊ നമുക്ക് ഫൈസൽക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പൊ അദ്ദേഹവുമായിട്ട് പരിചയപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ഫൈസൽക്ക നമ്മോട് പറയും അപ്പോ ഫൈസൽക്കയോട് നമുക്ക് ചോദിച്ചറിയാം എല്ലാവരും സഹായിച്ചിട്ട് പോകണം ഇപ്പൊ നമ്മളൊരു സുഹൃത്ത് നമ്മളെ അവസ്ഥ കണ്ടിട്ട് യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അത്രക്കും സുഹൃത്ത് ചെയ്ത സുഹൃത്തിന് എന്റെയും എന്റെ ടീമിന്റെയും 1000 നന്ദി രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന് അള്ളാഹു ഹൈറ് പ്രദാനം ചെയ്യട്ടെ അദ്ദേഹം ചെയ്യുന്ന ജോലികളിൽ അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ അമീൻ അമീൻ യാ റബ്ബൽ ആലമീൻ ഇവിടെ വീട് എവിടെയാണ് എന്റെ വീട് പട്ടാമ്പി പട്ടാമ്പി അല്ല അടിപൊളിയായിട്ട് പാടൂല്ലേ ഓ പാടും ആ ആ ആ പിന്നെ വേറെ എന്തൊക്കെയാ വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടിലെ വൈഫ് രണ്ട് കുട്ടികളും ആ ആ ആ എങ്ങനെയാണ് ജന്മനാൾ കാഴ്ച ഇല്ലാത്ത മേലെങ്കിൽ പിന്നീട് വന്നതാണോ കാഴ്ച അല്ല ജന്മനാൾ കാഴ്ച ഇല്ല അല്ലേ ആ ആ ആ ആ പിന്നെ ഈ ഗാനമേളക്കൊക്കെ പോരണ്ടോ അതെ പോരണ്ട് ഉണ്ട് ആ നമുക്ക് പരിപാടി കിട്ടില്ല ബുക്കിംഗ് പരിപാടി എവിടെയും കിട്ടില്ല അങ്ങനെ കിട്ടാണ് വലിയ ഉപകാരമായിരുന്നു ആണല്ലേ അല്ല പിന്നെ ഏതെങ്കിലും ഗാനമേള ഗ്രൂപ്പിന്റെ കൂടെ ഉണ്ടോ നമ്മളൊരു ഗ്രൂപ്പാണ് നമ്മളെ അനുഗ്രഹ കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് നമ്മളെ നമ്മളൊരു ഗ്രൂപ്പാണ് അതിൽ നമ്മളെ ഡ്രൈവറാണ് ഇപ്പൊ എന്നെ സഹായിക്കാൻ വേണ്ടിട്ട് നിൽക്കുന്നത് മൂപ്പരെ ഇത് മൂപ്പരെ വണ്ടിയാണ് ഇതിന് എന്തേലും പിന്നെ മിച്ചം കിട്ടിയാൽ ഇതൊക്കെ വാടകക്കാണ് മൂപ്പരെ പിന്നെ വാടകയൊക്കെ എടുത്തതിന് ബാക്കിയാണ് നമ്മൾ കുടുംബത്തിന് എന്തേലും കിട്ടുള്ളൂ അപ്പൊ അത്രക്കും ഇടങ്ങറായിട്ടാണ് ഇങ്ങനെ ഒരു ഫീൽഡ് തെരഞ്ഞെടുത്തത് ഉപജീവനം എന്നുള്ള നിലക്ക് നമ്മൾ ഏറ്റെടുക്കാണ് വലിയ ഹയർ ആയിരുന്നത് ഏതൊക്കെ പാട്ട് എല്ലാ പാട്ടും പാടുമോ ഹിന്ദി മാപ്പിളപ്പാട്ട് പാടും ഏതൊരു പാട്ട് പാടും ഓ പാടാ ഒന്ന് പാടിയാണ് ഓ മല്ലാളേ നിന്നെയോർത്ത് കാത്തിരിപ്പിൻ സൂചി മുനയിലെ മമകിനാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിനക്ക് ഒരു മാല തീർത്തു ഞാൻ നിനക്ക് ഒരു മാല തീർത്തു ഓ മല്ലാളേ നിന്നെയോർത്ത് കാത്തിരിപ്പിൻ സൂചി മുനയിലെ മമകിനാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിനക്ക് ഒരു മാല തീർത്തു ഞാൻ നിനക്ക് ഒരു മാല തീർത്തു ഒമ്പലാളേ നിന്നെയോർത്ത് പ്രണയമഴയുടെ നൂലിനാറ്റം പട്ടമായി ഞാൻ പാറി പാറി പ്രണയമഴയുടെ നൂലിനാറ്റം പട്ടമായി ഞാൻ പാറി പാറി കണ്ടതില്ല നിന്നെയല്ലാതൊന്നുമീ പ്രപഞ്ചത്തിൽ കണ്ടതില്ല നിന്നെയല്ലാതൊന്നുമീ പ്രപഞ്ചത്തിൽ ഒന്നുമീ പ്രപഞ്ചത്തിൽ ഒമ്മനാളേ നിന്നെയോർത്ത് കാത്തിരിപ്പിൻ സൂചി മുനയിൽ മമകിനാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിനക്ക് ഒരു മാല തീർത്തു ഞാൻ നിനക്ക് ഒരു മാല തീർത്തു ഉമ്മനാളേ നിന്നെയോർത്ത് വെരി ഗുഡ് അടിപൊളി
എന്റെ നാമത്തു നടന്നു വിദ്യാലയ വഴിയോരത്ത് കൗമാരപ്രായം നമ്മെ തലോടി വിളിച്ചൊരു കാലത്ത് നിണയാർന്ന തുരങ്ങൾ മെല്ലെ മൊഴിഞ്ഞൊരു വാക്കുകളും ചേർത്ത് പ്രണയത്തിൻ പുത്തൻ പട്ടുരുമ നമ്മൾ തുന്നിച്ചേർത്ത് നീയാണെന്നെന്റെ വികാരം അതുമാത്രമാണ് സ്വകാര്യം നീയാണെന്നെന്റെ വിചാരം അതുമാത്രമാണ് സ്വകാര്യം പെണ്ണെ നാമൊത്തു നടന്നു വിദ്യാലയ വഴിയോരത്ത് കൗമാരപ്രായം നമ്മെ തലോടി വിളിച്ചൊരു കാലത്ത് പുതുമയ മണ്ണിൽ കൊതിയോടി ഈ നലിയുന്നൊരു വൈകുന്നേരം ചെമ്പിലെ തണ്ടിയിൽ ചേർത്ത് പിടിച്ചു നടന്നൊരു കാലം മായാമശയാലം നിന്റെ മനസ്സില്ലെഴുതേ പിന്നെ വികാരം മറ്റാരും കാണാതൊളിച്ച് വെച്ചില്ലേ ആലോല വികാരം ഓർമ്മയില്ല പെരുമഴക്കാലം ഓർക്കുന്നു നീ ആ കാലം ഓർമ്മയില്ല മാമ്പഴക്കാലം ഓർക്കുന്നു നീ ആ കാലം പെണ്ണെ നാമത്തു നടന്നു വിദ്യാലയ വഴിയോരത്ത് കൗമാരപ്രായം നമ്മെ തലോടി വിളിച്ചൊരു കാലത്ത് നിണയാർന്ന തരങ്ങൾ മെല്ലെ മൊഴിഞ്ഞൊരു വാക്കുകളും ചേർത്ത് പ്രണയത്തിൻ പുത്തൻ പട്ടുരുമ നമ്മൾ തുന്നിച്ചേർത്ത് സലീം കൊടുത്തൂരിന്റെ പാട്ട് നല്ല ഇഷ്ടമാണല്ലേ? അതെ, സലീം കൊടുത്തൂരിന്റെ ഫാനാണ്. ആണോ? കാണണം, നല്ല ആഗ്രഹമുണ്ട്. സലീം കൊടുത്തൂരിനെ കാണണം എന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് ഈ ഒരു വീഡിയോ സലീം കൊടുത്തൂരിന്റെ അടുത്തെത്തിക്കാം. വെയിലാണല്ലോ, വെയിൽ എന്താണ് ഈ ഒരു മറ്റൊരു കുട, ഒരു വലിയ കുട വാങ്ങിച്ചൂടെ? വലിയ കുട നമുക്ക് അതിൽ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ വലിയ ഹയറായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു സാമ്പത്തികം ഇല്ലാത്ത കാരണം കുട വാങ്ങാൻ. ആണല്ലേ? അപ്പോൾ നമുക്ക് നിങ്ങളെ നമ്പർ ഈ ഒരു വീഡിയോയുടെ കൂടെ കൊടുക്കാം. അപ്പോൾ ആരെങ്കിലും ഒരു കുട, വലിയൊരു കുട ഒരു സ്പോൺസർ ചെയ്യാൻ വരാതിരിക്കില്ല. എന്താണ് ഭിന്നശേഷി ഉള്ളവരോട് എന്തെങ്കിലും പറയാണ്ടോ? ഭിന്നശേഷിയുള്ളവരുടെ നമ്മളെ കഴിയുന്ന ആളുകളൊക്കെ തൊഴിലെടുത്ത് ജീവിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വീട്ടിൽ ഒരുങ്ങി കൂടുന്ന ആളുകളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ആളുകളുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് കഴിയുന്ന സ്വയം തൊഴിലെടുത്ത് ജീവിക്കാൻ ഏറ്റവും പ്രാർത്ഥന ആവണം എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്.